രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലഹരി വേട്ടകളിലൊന്ന് നടന്നു കഴിഞ്ഞിരിക്കുന്നു. 15,000 കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തി വരുന്ന ആ ലഹരികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികമുള്ളത് മെത്താണ്. അതെ, ഹിറ്റ്ലർ തൻ്റെ സൈനികർക്ക് നൽകിയിരുന്ന സ്പീഡെന്ന് വിളിപ്പേരുള്ള അതേ മെത്ത് തന്നെ. മനുഷ്യനെ പൂർണ്ണമായും നശിപ്പിച്ച് കളയാൻ ശേഷിയുള്ള മെത്തിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലുഹിയർ. മിഷൻ സമുദ്രഗുപ്തയുടെ ഭാഗമായി രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മെത്ത് വേട്ടയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. 2,500 കിലോഗ്രാം ഭാരം വരുന്ന മെത്താഫിറ്റമീനാണ് അല്ലെങ്കിൽ മെത്താണ് അധികൃതർ പിടികൂടിയിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു മെത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 1893 ജാപ്പനീസ് കെമിസ്റ്റ് ആയിട്ടുള്ള നഗായി നഗോയോഷി എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ഒരു മെത്ത് അല്ലെങ്കിൽ മെത്താഫിറ്റമീൻ കണ്ടെത്തുന്നത്. അതും ജലദോഷത്തിന് മറ്റുമൊക്കെ നൽകി വരുന്ന മരുന്നുകളിൽ നിന്നും ചില പ്രത്യേകമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പല പ്രോസസ്സുകളിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് കൂടുതലായി വ്യാപകമാകുന്നത് 1919 അക്കിറ ഒഗാട്ട എന്ന് പറയുന്ന കെമിസ്റ്റ്, ജാപ്പനീസ് കെമിസ്റ്റ്, വളരെ എളുപ്പത്തിൽ തന്നെ മെത്ത് ഉണ്ടാക്കാനുള്ള ചില വഴികൾ കണ്ടെത്തിയതിനെ തുടർന്നിട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായി പരിശോധിച്ച് നോക്കുമ്പോൾ മെത്ത് ഏറ്റവും അധികം അന്ന് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത് വിവിധ രാജ്യങ്ങളുടെ സൈനികരായിരുന്നു. അതിൽ തന്നെ ഏറ്റവും അധികമായി 2nd World War ജർമ്മനി തങ്ങളുടെ സൈനികർക്ക് മെത്ത് നിരന്തരമായി നൽകി വരുമായിരുന്നു. ഉറക്കമില്ലാതെ മാർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഊർജ്ജസ്വലതയോടുകൂടിയിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ജർമ്മനി തങ്ങളുടെ സൈനികർക്ക് അല്ലെങ്കിൽ ഹിറ്റ്ലർ തങ്ങളുടെ സൈനികർക്ക് മെത്തെന്ന പേരുള്ള ഈ ഒരു ലഹരി നൽകി വന്നിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഹിറ്റ്ലറും ഇത്തരത്തിൽ തന്നെ ഈ ഒരു മെത്ത് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൊതുവെ മെത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ജർമ്മൻ സൈനികർക്ക് നേരെയാണ് പലരും വിരൽ ചൂണ്ടുന്നത് എങ്കിൽ കൂടെയും ആ ഒരു കാലഘട്ടങ്ങളിൽ ജാപ്പനീസ് സോൾജിയേഴ്സും ബ്രിട്ടൻ സോൾജിയേഴ്സും ഒക്കെ തന്നെയും മെത്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടെയും വർഷങ്ങൾ പിന്നെയും മുമ്പോട്ടേക്ക് പോകുമ്പോൾ 1950 കാലഘട്ടം എത്തുമ്പോഴാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് ഈ ഒരു ലഹരി കാര്യമായ നിലയിൽ തന്നെ കടന്നു വരുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ വലിയ തരത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് 1970 അമേരിക്ക പൂർണ്ണമായിട്ടും മെത്തിനെ, മെത്താംഫിറ്റമീൻ എന്ന ഡ്രഗിനെ നിരോധിക്കുകയാണ്. അതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള അസംസ്കൃത വസ്തുക്കളെയും അമേരിക്ക ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഈ ഒരു മെത്തെന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്, അത് എന്താണ് എന്നൊരു കാര്യമായിരിക്കും. മനുഷ്യന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന മെത്താഫിറ്റമീൻ എന്ന പേരുള്ള ഈ ഒരു സിന്തറ്റിക് ലഹരി ഉൽപ്പാദിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള വളരെയേറെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല കെമിക്കലുകളിൽ നിന്ന് തന്നെയാണ്. അതായത് ഏറെക്കുറെ ഒരു 7 കിലോഗ്രാം വ്യത്യസ്തമായിട്ടുള്ള കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഏറെക്കുറെ 1 കിലോഗ്രാം ഭാരം വരുന്ന മെത്താഫിറ്റമീൻ അല്ലെങ്കിൽ മെത്ത് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല വളരെയേറെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ ഒരു മെത്ത് നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത്. അതിനാലൊക്കെ തന്നെ ഈ ഒരു നിർമ്മാണ പ്രക്രിയയെ കുക്കിംഗ് എന്നും അത് നിർമ്മിക്കുന്ന വ്യക്തിയെ കുക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും വളരെ ടോക്സിക് ആയിട്ടുള്ള പല ഗ്യാസുകളുമാണ് ഈ ഒരു സമയങ്ങളിലായിട്ട് പുറത്തു വരാറുള്ളത്. അത് ഈ ഒരു മെത്ത് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന കുക്കിനും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്കുമൊക്കെ തന്നെ ഒരുപോലെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ്. മാത്രവുമല്ല ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഈ കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ കാര്യം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ കാര്യം നോക്കുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് തന്നെ വരുന്നത് റെഡ് ഫോസ്ഫറസ് ആണ്. അതായത് നമ്മളെ ഈ തീപ്പെട്ടിയുടെ മരുന്ന് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്, മറ്റൊരു കെമിക്കലായിട്ട് വരുന്നത് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അത്തരത്തിലുള്ള വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പല കെമിക്കലുകളിൽ നിന്നും തന്നെയാണ് ഇത്തരത്തിൽ മെത്തെന്ന് പറയുന്ന ഈ അതിമാരകമായിട്ടുള്ള ലഹരി നിർമ്മിച്ചെടുക്കുന്നത്. ചുരുക്കി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വിഷങ്ങളിൽ നിന്നും മറ്റൊരു അതികഠിനമായിട്ടുള്ള വിഷം നിർമ്മിച്ചെടുക്കാന്നൊക്കെ നമുക്ക് സാധാ ഭാഷയിൽ പറയാൻ സാധിക്കും, വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും 3 രൂപങ്ങളിലാണ് നമുക്ക് ഈ ഒരു മെത്ത് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ക്രിസ്റ്റൽ മെത്താണ്. വളരെ ക്രിസ്റ്റൽ രൂപത്തിൽ കാണപ്പെടുന്ന ഇതിനെ തന്നെയാണ് ഐസ് ഗ്ലാസ് എന്ന പേരിലൊക്കെ പലരും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കൊച്ചിയിൽ പിടികൂടിയിട്ടുള്ള 2,500 കിലോഗ്രാം ഭാരം വരുന്നതും ഇത്തരത്തിൽ വളരെയധികം പ്യൂരിഫൈ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള ഈ ക്രിസ്റ്റൽ മെത്ത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു വകഭേദം അല്ലെങ്കിൽ രണ്ടാമതായിട്ട് കാണപ്പെടുന്ന മറ്റൊരു രൂപം എന്ന് പറയുന്നത് വെളുത്ത തരത്തിലുള്ള പൊടി ആയിട്ടാണ്. അതാണ് സ്പീഡെന്ന് പൊതുവെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് വരുന്നത്
കട്ടിയുള്ള ഒരു ബ്രൗൺ നിറത്തിൽ കാണപ്പെടുന്ന ഒരു പേസ്റ്റ് രൂപത്തിൽ കാണപ്പെടുന്ന രീതിയിലാണ്. അതിനെയാണ് സാധാരണ എല്ലാവരും ബേസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഈ ഒരു സ്പീഡും ബേസും ഒക്കെ ആയിരുന്നു ഏറ്റവും അധികം ആളുകൾ ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ആ ട്രെൻഡ് പൂർണ്ണമായിട്ടും മാറിയിട്ട് ഇന്ന് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്രിസ്റ്റൽ മെത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം ഇത്തരത്തിൽ കെമിക്കലുകളിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള മറ്റൊരു കെമിക്കൽ കോമ്പൗണ്ട്. ഇതെന്തിനാണ് ആളുകൾ പിന്നെയും പിന്നെയും ഉപയോഗിക്കുന്നത്? എന്തിനാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഇവർക്ക് ഇത് ഉപയോഗിച്ചത് കാരണമായിട്ട് ലഭിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ റിവാർഡ് പാത്ത്വേ ആക്റ്റീവ് ആക്കുകയാണ് പ്രധാനമായിട്ട് ഈ ഒരു മെത്ത് ചെയ്യുന്നത്. റിവാർഡ് പാത്ത്വേ ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് കാര്യമായിട്ട് സന്തോഷം ലഭിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ ന്യൂറോൺ ട്രാൻസ്മിറ്ററുകളിൽ ആവശ്യത്തിലധികമായിട്ടുള്ള ഡോപ്പമീൻ എന്ന് പറയുന്ന രാസവസ്തു ഈ ഒരു മെത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. അതിനാലൊക്കെ തന്നെ യാതൊരു കാരണവുമില്ലാതെ വലിയ തരത്തിലുള്ള സന്തോഷം ഇതുപയോഗിക്കുന്ന അവസരങ്ങളിൽ ഈ ആളുകൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഭയങ്കര ഒരു ഹാപ്പിനെസ്സും മറ്റുമൊക്കെ ഈ ഒരു അവസരങ്ങളിൽ അവർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഭയങ്കരമായിട്ടുള്ളൊരു എനർജി മറ്റുമൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ അടുത്തതായിട്ട് ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം എന്തിനാണ് പിന്നെയും പിന്നെയും ഇവർ ഉപയോഗിക്കുന്നത്, എന്താണ് ഇവരെ ഇതിലേക്ക് അഡിക്റ്റ് ആക്കുന്നത്, എങ്ങനെയാണ് ഇത് പ്രശ്നമാകുന്നത് എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ തലച്ചോറിൻ്റെ കളിയാണ്. ഇത്തരത്തിൽ അമിതമായിട്ടുള്ള സന്തോഷം ലഭ്യമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ആ ഒരു അവസരങ്ങളെ ആ രീതിയെല്ലാം തന്നെ തലച്ചോറ് ഓർത്ത് വെക്കുകയും പിന്നെയും പിന്നെയും അത് വേണമെന്നൊരു പ്രവണത മനുഷ്യന് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതോട് കൂടിയിട്ടാണ് ഒന്നോ രണ്ടോ തവണ വെറുതെ സാമ്പിളായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, എന്താണിത് സാധനം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ആളുകൾ പോലും വലിയ തോതിൽ ഈ ഒരു മെത്ത് പോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾക്കെല്ലാം തന്നെ അടിമകളായിട്ട് പിന്നെയും പിന്നെയും ഉപയോഗിച്ചു വരുന്നത്. ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ഒരു ഡ്രഗ് ഓരോ വ്യക്തികളിലും ഉണ്ടാക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാമതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തെയും കിഡ്നിയെയും ലിവറിനെയും എല്ലാം വലിയ തോതിൽ തന്നെ ഇത് ബാധിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ്. ഈ ഒരു ലഹരി ഉപയോഗിക്കുന്ന അവസരത്തിൽ തന്നെ വലിയ തോതിൽ ഹാർട്ട് റേറ്റ് ഉയരുകയും ബി പി ഉയരുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അതിനാലൊക്കെ തന്നെയും ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ട് ശരീരത്തെ ബാധിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഉറക്കമില്ലായ്മയാണ്. ഈ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ വലിയ തോതിൽ തന്നെ ഉറക്കത്തിൻ്റെ അഭാവം കാണപ്പെടുകയും വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ ഇത് കാരണമായിട്ട് എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ളൊരു പ്രശ്നം വിശപ്പില്ലായ്മയാണ്. അതിനാലൊക്കെ തന്നെയും ഭക്ഷണം കാര്യമായിട്ടൊന്നും തന്നെ കഴിക്കാതെ ഇത് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെയും വളരെ മെലിഞ്ഞ് ശോഷിച്ച അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പല്ലുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ സിമ്പിളായിട്ട് വിശേഷിപ്പിക്കുന്നത് മെത്ത് മൗത്ത് എന്നാണ്. അതായത് ഈ ഒരു മെത്ത് സേവിക്കുന്ന ആളുകളിൽ ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ വലിയ തരത്തിൽ തന്നെ പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് കാരണമായിട്ട് നമ്മുടെ ഉമിനീര് ഈ ഒരു ഇനാമലിനെ, പല്ലിൻ്റെ ഇനാമലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരികയും അതിനാലൊക്കെ തന്നെയും നമ്മുടെ പല്ലുകൾ വലിയ തോതിൽ തന്നെ അത് കേടുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളത് ഡിപ്രഷനാണ്. ഈ ഒരു മെത്ത് ഉപയോഗിക്കാത്ത അവസരങ്ങളിലൊക്കെ തന്നെയും ഈ വ്യക്തികളുടെ ഡോപ്പമിൻ ലെവൽ വളരെയധികം കുറവായിരിക്കും. അതിനാലൊക്കെ തന്നെയും ബാക്കിയുള്ള സാധാരണക്കാർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നിലും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷം കാണാനോ കണ്ടെത്താനോ സാധിക്കില്ല. അതിനാലൊക്കെ തന്നെയും ഇത് കിട്ടിയില്ല എങ്കിൽ പതിയെ പതിയെ ഒരു വിഷാദ രോഗത്തിലേക്ക്, ഒരു ഡിപ്രഷനിലേക്കൊക്കെ ഇവർ പതിയെ ചെന്നെത്തിച്ചേരുന്നതായിരിക്കും. ഇനി എങ്ങാനും ഒരു നിരന്തരമായിട്ട് മെത്ത് അല്ലെങ്കിൽ ഈ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുള്ള ആൾ ഇതെല്ലാം നിർത്തിയിട്ട് പഴയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതി കഴിഞ്ഞാൽ പോലും അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ ഡോപ്പമിൻ ലെവലൊക്കെ പതിയെ പതിയെ പഴയ രീതിയിലേക്ക് തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് നശിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും പിന്നീട് ആ പഴയ സന്തോഷം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷവും ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് ഇവർ ചെന്നെത്തുന്നതായിരിക്കും. പലപ്പോഴും ഇതുവരെ ഏറ്റവും ഒടുവിൽ ആത്മഹത്യ പോലുള്ള പല കാര്യങ്ങളിലേക്കും തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ മറ്റു പല ആളുകൾക്കുമുള്ള പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് MDMA എന്ന് കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് കേട്ടുവരുന്ന സിന്തറ്റിക് ഡ്രഗും ഈ ഒരു മെത്ത് എന്ന് പറയുന്ന സാധനവും ഒന്ന് തന്നെയാണോ എന്നൊരു കാര്യമായിരിക്കും. എന്നാൽ ഈ ഒരു MDMA എന്ന് പറയുന്നത് 3,4-methylene-dioxy-methamphetamine ആണ്. എന്നാൽ മെത്ത് എന്ന് പറയുന്നത് നോർമൽ മെത്താഫിറ്റമൈൻ ആണ്. രണ്ടും തമ്മിൽ പ്രധാനമായിട്ടുള്ള പല വ്യത്യാസങ്ങളുമുണ്ട്. ഈ ഒരു MDMA ഉപയോഗിക്കുന്ന ആളുകളിൽ അത് സെറോട്ടോണിനാണ് കാര്യമായിട്ട് തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ മെത്ത് ഉപയോഗിക്കുന്ന അവസരത്തിൽ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷനാണ് അവിടെ വലിയ തോതിൽ സംഭവിക്കുന്നത്. അതിനാലൊക്കെ തന്നെയും മെത്ത് ഉപയോഗിക്കുന്ന ആളുകളിൽ അതിൻ്റെ അഡിക്ഷൻ MDMA സംബന്ധിച്ച് നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ നാശത്തിൻ്റെ രണ്ട് വശങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ രണ്ട് ഡ്രഗുകളും ഉള്ളത്.
അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്താണ് നമ്മുടെ സമൂഹത്തെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ യുവതലമുറയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മെത്തെന്നും അതിൻ്റെ ദൂഷ്യവശങ്ങൾ, അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നും അതും MDMA തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും മിഷൻ സമുദ്രഗുപ്തയുടെ ഭാഗമായി അധികൃതർ ഇവിടെ നടത്തിയിരിക്കുന്നത് ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ ഇത് പിടികൂടിയിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലൂടെ, ഇന്ത്യയിലൂടെ 2500 kg ഭാരം വരുന്ന മെത്തൊഴുകുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. വലിയ തോതിൽ തന്നെയാണ് ഇന്നത്തെ യുവതലമുറയെ ഇത്തരത്തിലുള്ള ഡ്രഗുകൾ, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗുകൾ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ ആയിരക്കണക്കിന് കേസുകളാണ് ഓരോ വർഷവും ഇത്തരത്തിൽ ലഹരികളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗവൺമെൻറ്റും അധികൃതരുമെല്ലാം ഇതിനെതിരെ ശക്തമായ നിലയിലുള്ള നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് തന്നെ പോയി ഇത്തരത്തിലുള്ള ലഹരികളെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള ഡ്രഗുകളുടെയൊക്കെ ഏറ്റൊരു അവസാനം എന്ന് പറയുന്നത്, ഒരു എൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മരണമാണ്. അതും മരണത്തെ മാടി വിളിക്കുന്നത് പോലെയാണ് ഓരോ തവണയും ഇത്തരത്തിലുള്ള ഡ്രഗുകളൊക്കെ ഉപയോഗിക്കുന്ന അവസരത്തിൽ നമുക്കവിടെ സംഭവിക്കുന്നത്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും താഴെ നിരേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിൽ നല്ലൊരുപാട് വീഡിയോസിലുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ.